ആൾക്കാർ വന്നില്ല വരുമെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പറയുന്നത് എനിക്കിവിടെ നടത്തിയപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് പറയും. ഇപ്പം ഞാനൊരു ഓഫീസ് ചെയ്തും അത് കഴിഞ്ഞ് 3 മണി വരെ സിസ്റ്റേഴ്സ് പ്രാർത്ഥിച്ചതും അതിനുശേഷം നമ്മൾ 3 മണിക്ക് തന്നെ സമയം പറഞ്ഞിട്ടുണ്ട്. അപ്പം 3 മണി കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കൂടെ ആകുമ്പോഴത്തേക്ക് 5 or 8 മിനിറ്റാകുമ്പോഴത്തേക്കും എനിക്ക് ഇവിടുത്തെ കർമ്മങ്ങൾ പറയും. പള്ളിയിലേക്ക് ഇട്ട് പള്ളിയിലെ കർമ്മങ്ങൾ അവിടുന്ന് വരെ നിങ്ങൾ തന്നെ ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞിപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഫോട്ടോ അപ്പുറത്ത് Yes.
നമ്മൾ മരിച്ചയാളിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഓഫീസിൽ പ്രാർത്ഥിക്കുകയാണ്. മരിച്ചൊരേർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിൻ്റെ സ്തുതി നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെയും. കലികളെ കർത്താവേ കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നതിൻ്റെ വാഗ്ദാനങ്ങളെ പ്രതീക്ഷയാലിൻ്റെ ദാസി ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മനത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം, ആമേൻ. എന്റെ കർത്താവേ നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിർത്തണമേ. നല്ലവരുത്തു വലം ഭാഗേ കർത്താവേ നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്കു ധാനം രക്ഷയും ഉയരും നൽകുന്നു. ജലവും താവകമല്ലോ കർത്താവേ, ജീവിക്കുന്നവന ഭയം നീ നൽകണമേ. മൃതനായസും അവരാനന്ദ കീർത്തനങ്ങൾ പാടും. മൃതരാം നരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലേ. കർത്താവേ നിൻ ശോഭിതവും ദിവ്യ ശരീരവും അറിവോടെ
ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിൽ ആരും അവശേഷിച്ചില്ല, മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു, കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാ പുത്രൻ രൂഹായി മൃതനാമിന്നിൽ കനിയേണം, ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദിമുതലേ നീക്കുവാമേൻ തെളിവായി എന്നുടെ നാഥാനിൻ, തിരുമിഴിയെല്ലാം കാണുന്നു നിരവധിയാമെൻ പാപങ്ങൾ നിരയായെണ്ണി വിധിക്കല്ലേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നിരകരണം ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചിടുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ എന്റെ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ നീ ആകാശത്തിനും ഭൂമിയിലും സ്ഥിരകനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ഉന്നത നൃപനാം മിശിഹാനാഥ, ബ്രദരെല്ലാരും മിന്നി വിളങ്ങും വദനമടുണരാൻ വരമരുളേണം. ഉന്നത നൃപനാം മിശിഹാനാഥ, ബ്രദരെല്ലാരും മിന്നി വിളങ്ങും വദനമടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ മിണ്ടലമെങ്ങും പൊങ്ങി മുടങ്ങും കാഹളനാദം പൂജിതമല്ലോ. ഉന്നത ദ്രവനാം മിശിഹാനാഥ, ബ്രദരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. ോദം നുകരാൻ ബ്രദരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. ഉന്നത നൃപനാം നിശിഹാനാഥ, ബ്രദരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? മോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. പ്രതീക്ഷയുടെ വാഗ്ദാനത്തിലാകുന്നു. ആവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നീക്കും ആമേൻ. അഖാത്മ ഞാൻ വിളിക്കുന്നു. മരിച്ചവയർപ്പിത നാമത്തിനെ സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ജീവവും ജീവദായകവുമായ ശുദ്ധതാല സമയർപ്പിച്ച കർത്താവേ, ആ ശബ്ദമഹനീയമായ നീ തിരുദിവസത്തിൽ നിന്നെ ദാസിയെ വിളിക്കുകയും നിന്റെ വലതുവാദ നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കള്ളതറിഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മഠത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപുരം പരിപാലിക്കണമേ, ഉത്ഥാന പ്രദേശം മറവടഞ്ഞവരെ മഹിമയോട് കൂടെ അർപ്പിക്കണമേ. ജീവന്റെയും മഠത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായെ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവവന്മാരുടെ അമ്പടിയോടും കൂടെ വനമേഖലകളിൽ നീ പ്രത്യക്ഷനാകുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ച രക്ഷകരായപ്പെടുന്ന ഉറക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരെന്ന് വേർതിരിയുടെ ഭയാനകമായ വിധി ദിവസത്തിൽ നിന്റെ ഈ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായ ലോകാരാമത്തിന്റെ മഹാപുരസ്വരാജ്യത്തിൽ ലയിക്കുകയും ഞങ്ങളുടെ ഈ സഹോദരിയെ അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സഹോദരനെ നിരന്തരം വസിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
സന്നിധി വിട്ടെങ്ങോടും ഞങ്ങൾ ആകാശം നിൻ പാർപ്പിടമല്ലോ കരയും കടലും നിറയും നോനേ പാതാളത്തിലും അവിടം നല്ലോ വാഴും നെവിടയൊളിക്കും ഞങ്ങൾ പൂർണ്ണമായി എന്നെ നീ അറിയുന്നു പാപം വലുതാണതുപോലെ കൃപയും വലുതെന്നറിവു ഞങ്ങൾ കാരുണ്യം നീ കാണിക്കായി നരഗണമാകി നശിക്കും നോനം നാഥ നിന്നുടെ മാംസദിനങ്ങൾ കൈക്കൊണ്ടവരെ കൈവെടിയല്ലേ എന്നെ സൃഷ്ടിച്ചെന്നെ മേൽ നീ കൈകൾ വച്ചോ ആദിയിലലിവുടു ജന്മം നൽകി മർത്യനു നിന്നുടെ രൂപവുമേകി പാപം ചെയ്തു നിനക്കെതിരായി കോപം പൂണ്ടു നശിപ്പിക്കല്ലേ നാഥ നിന്റെ അനുഗ്രഹപൂരം വർഷിക്കണമേ ഞങ്ങളിലെല്ലാം മഹിമയിൽ നിന്നും രാജകുമാരി ബലിപീഠത്തിൽ കോട് ചമയ്ക്കും പ്രാവുകണക്കെ തിരുസഭ നിൽപ്പൂ കൂടു തകർത്ത പ്രാക്കളെയെല്ലാം കുരുതി കഴിക്കാൻ സർപ്പമണഞ്ഞു കർത്താവേ നിൻ ദിവ്യ നിലത്ത നേടിയ സഭയെ കൈവെടിയല്ലേ കടലിൽ യാത്ര ചെയ്യുന്നവർ ആഴിക്കടക്കും വർത്തകരെ പോ ൂളിയിലങ്ങനെ നീങ്ങുന്നു നാം കരയെത്തുമ്പോൾ ധനമില്ലാത്തോ കരയും മറ്റവർ ആനന്ദിക്കും ശാശ്വതമാം ധനമുള്ളവരെല്ലാം അന്ത്യദിനത്തിൽ വിജയം നേടും നിന്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ തിരസ്കരിക്കരുതേ അന്തിമ ദിവസം മർത്യഗണത്തിൻ ചെയ്തികൾ തൂക്കിയിളക്കും നേരം ത്രിത്വത്തിങ്കൾ ദൃഢവിശ്വാസം പാലിച്ചവരാം ഞങ്ങൾക്കെല്ലാം ആനന്ദത്തിൻ പരുദീസായിൽ നൽകണമേ ചിരമക്ഷയ ജീവൻ കർത്താവിനെ കഠിനമായി ശിക്ഷിച്ചു വേദന തിങ്ങിയ ജീവിതയാരം പെട്ടെന്നങ്ങു നിലച്ചു കഴിഞ്ഞു കർത്താവേദിൻ കൽപ്പനയാലേ അന്തിമയാത്ര പറഞ്ഞു കഴിഞ്ഞു വിധി ദിവസം നിൻ വിളി കേൾക്കുമ്പോൾ സന്നിധി അണയാൻ വരമരുളേണം നീതിമാനും സത്യമുള്ളവനും യൗനാനേകിയ സന്ദേശത്താൽ നിലവേ നഗരി മനസ്സു തിരിഞ്ഞു അനുതാപത്തോട് ചാക്കുമുടുത്ത ജനമെല്ലാം ഉപവാസമിരുന്നു കരുണാനിധിയാമുലകിന്നാദൻ പൊറുതി നമുക്കും നൽകും നൂനം ജനങ്ങളെ നിങ്ങളെല്ലാവരും ഇത് ശ്രവിക്കുവിൻ ഉപവാസത്താൽ ഹന്നനിയായും കൂട്ടരുമന്നിരിതിയിൽ നടന്നു ഉപവാസത്താൽ ദാനിയലെന്നാൽ സിംഹഗണത്തിൻ വായ്കൾ പൂട്ടി ഉപവാസത്താൽ മിശിഹാനാഥൻ നരകപിശാചിൻ നവജയമേറ്റി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കൃപനാം മിശിഹാ കർത്താവേ അമ്പരവേദിയിൽ അന്തിമ നാളിൽ അന്ത്യവിധിക്കായി അണയും നേരം കനിവോട് ഞങ്ങളെ രക്ഷിക്കണം സിദ്ധന്മാരുടെ നിരയിൽ ചേർത്ത നിത്യവിരുന്നിയണച്ചരുളേണം ആദ്യം നിൽക്കുമാമേ
മനോന്നത മംഗളമൂടെ കുരിശുവിയത്തിലു എന്നു വരുമ്പോൾ ന്യായാധിപനാം മിശിഹാരാജൻ മേഘച്ചുരുളിലിറങ്ങി വരുമ്പോൾ അറുതി വരാത്തോരവികലമോദം പകരണമേനി ഞങ്ങൾക്കില്ല മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക്ക വിണ്ണിൽ നിന്നൽ മരണത്തിൻ സന്ദേശവുമായി വന്നരുകിൽ മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക്ക വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരുകിൽ കേട്ടുനടുങ്ങി മനമിളകി പേടി വളർന്നൻ സ്വരമിടറി വിഴിനീർ തൂകിയുണർത്തിച്ചു ഞാനൊരു നിമിഷമൊരുങ്ങട്ടെ മങ്ങിയൊരന്തി വിളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്നൻ മരണത്തിൽ സന്ദേശവുമായി വന്നരുകിൽ ദൂതൻ പ്രാർത്ഥന കേട്ടില്ല സമയം തെല്ലും തന്നില്ല മൃതിയുടെ പിടിയിലമർന്നോ ഞാൻ നാഥ നീ താനവലംബം മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരുകിൽ കാഹളമുതി പ്രകീർത്തിക്കുവിൻ കാഹളനാദം കേൾക്കുമ്പോൾ ഉണരുന്നു മൃതരൊന്നാകെ ബാവാപുത്രൻ റോഹായ്ക്കും കീർത്തനഗാനം പാടുന്നു രോഗങ്ങൾ അവൻ സുഖമാക്കും നാശത്തിൻ നിന്നാദാവിൻ സുതരയുയർത്തിയ തിരുസൂനോ ജീവനെനിക്ക് പകന്നു വലം ഭാഗമണച്ചു നിരുത്തണമേ സ്വർഗത്തിൽ നയിച്ചനെ രക്ഷിച്ചു മർത്യഗണത്തിനു മൃത്യുവിൽ നിൻ അരിയ വിമോചനമരുളീടാൻ തൻ പ്രിയ സുതന നിയോഗിച്ചോൻ ദൈവം നിത്യ സമാരാധ്യൻ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും പാവനമാകും കുരിശിനെയിൻ നഭയം തേടുന്നവരെല്ലാം അക്ഷയമുന്നത മഹിമാവിൽ നിക്ഷേപത്തിനുടമകളാ വരുവിൻ കർത്താവിനെ വാഴ്ത്താം വരുവിൻ മൃതിയെ മൃതിയാലേ വിജയിച്ചവനെ വാഴ്ത്തിയിടാം പുനരുത്ഥാനം നൽകുന്നു ആരാധനയും കീർത്തനവും എല്ലാവരും നിന്നെ പാർത്തിരിക്കുന്നു അധ്വാനത്തിനു സമ്മാനം നേടാൻ നാദാമൃതരല്ല നിന്നുടെ ആഗമദിനവും തക്ഷമരായി കഴിയുന്നു നിന്റെ ശോഭയിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു വാരൊളിച്ചൂഴ്ന്നു വിരാജിക്കും സിദ്ധരെ നോക്കി നിരാശന്മാർ പാപികൾ പറയും കർത്താവേ നിൻവിധി സത്യം ന്യായവുമാണ് നമ്മുടെ വീട്ടിലെ കർമ്മങ്ങൾ ഇവിടെ വെച്ച് ആരംഭിക്കുകയാണ് വീട്ടിലെ കർമ്മങ്ങൾക്ക് ശേഷം പള്ളിയിൽ പ്രവേശിച്ച് പള്ളിക്കകത്ത് പള്ളിയിലെ കർമ്മങ്ങൾ നടത്തും പള്ളിയിലെ കർമ്മങ്ങൾക്ക് ശേഷം നമ്മൾ എല്ലാവരും പടവങ്ങാടി പള്ളി സിമിത്തേരിയിലേക്കാണ് പോകുന്നത് സിമിത്തേരിയിൽ നമ്മൾ സിമിത്തേരിയിലെ കർമ്മങ്ങൾ നടത്തുക ശവസംസ്കാരത്തിൻ്റെ മറ്റ് കർമ്മങ്ങൾ നടത്തുന്നതായിരിക്കും അപ്പോൾ ഇവിടുന്ന് എല്ലാവരും പള്ളിയിലെ കർമ്മങ്ങൾക്ക് പള്ളിക്കകത്തെ കർമ്മങ്ങൾക്ക് ശേഷം അവരവരുടെ വണ്ടികളിൽ നേരെ പടവങ്ങാടിയിലേക്ക് പോവുക
നമ്മുടെ കർമ്മങ്ങൾ ആരംഭിക്കുകയാണ്. അനുദിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പന്നിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിൽ ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്തുതിസ്തുതനായ നിങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ദൃഢത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. മനുഷ്യജീവിതം പുൽപ്പൊടിക്ക് തുല്യമാകുന്നു. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. ചടിക്കുമ്പോൾ വാടിപ്പോകുകയും ചെയ്യുന്നു. പിതാവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മണ്ണിൽ നിന്ന് മാതത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നതിനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. എന്റെ ദിവസങ്ങൾ അത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്ക് വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. നീയല്ലാതെ ആരെനിക്ക് ആശ്രയം. എല്ലാ തിന്മകളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധികത്താൽ ഉയർപ്പിക്കുകയും ചെയ്ത കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാന്റെ ദാസിയുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. ധ്രുവനാമിശിഹ കർത്താവേ, അടലും മരണവുമില്ലാതെ
ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തൊടുവാനിടുവാൻ ദാസനു വരമിന്നരുളേണം കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു ആദിപിതാവാമാതത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു മർത്യനു ശരണം നീയല്ലോ ലോകം വ്യർത്ഥം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്നു വിലപിക്കരുതി മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായ എന്നിൽ വിശ്വാസം ജീവിക്കും അനുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നീടും മർത്യനമർത്യത പുണരുന്നു ക്ഷയമുള്ളോ നക്ഷയനാകും മർത്യദേവം സകലേശൻ നിതരാനൂതനമാക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കൃപനാം മിശിഹ കർത്താവേ വാഴ്ത്തി പാടി നമിക്കുന്നേൻ വിശ്വത്തിൻ്റെ വിധാതാവേ നൽകണമേ പുനരുത്ഥാനം പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ ആദിമുതൽ എന്നേക്കുവാമേ മഹിമയുടന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിറുത്തണമേ നല്ലവരൊത്തു വലം ഭാഗേ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം എന്റെ സഹോദരരെ വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കാർക്ക് എഴുതിയ ലേഖനം എന്റെ സഹോദരരെ മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റ് എന്ന് നാം വിശ്വസിക്കുന്നു അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോട് കൂടെ ഉയർപ്പിക്കും നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകൾ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്നെഴുന്നള്ളി വരും മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിൻ്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും നാം ഇന്നും കർത്താവിനോടുകൂടി ആയിരിക്കുകയും ചെയ്യും ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ കർത്താവേ എന്റെ രക്ഷകനായ ദൈവമേ രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ എന്റെ അപേക്ഷ നീ കേൾക്കണമേ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവനാ നിത്യജീവനുണ്ട് എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു അവൻ വിധിക്ക് വിധേയനാവുകയില്ല മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മരിച്ചവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു അല്ല അത് വന്നു കഴിഞ്ഞു എന്തുകൊണ്ടെന്നാൽ ജീവൻ്റെ ഉറവിടമായ പിതാവ് തൻ്റെ പുത്രനെയും ജീവൻ്റെ ഉറവിടമാക്കിയിരിക്കുന്നു മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട കല്ലറയിലുള്ളവർ അവൻ്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു അപ്പോൾ നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി മിശിഹായിൽ സ്നേഹമുള്ളവരെ ഈ അമ്മച്ചിയുടെ നിര്യാണത്തിൽ ദുഃഖിതരായിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും അതിനെ തന്നെ അനുശോചനം അറിയിക്കുകയാണ് വളരെ പ്രത്യേകമായിട്ട് ഏറ്റവും അടുത്ത ബന്ധുക്കളായ
മക്കളും കൊച്ചുമക്കളും അതുപോലെ തന്നെ പെൺമക്കളുമൊക്കെ ഇവിടെ സന്നിഹിതരില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. ഇപ്പോൾ ദൂരെ നിന്നുകൊണ്ട് അവർ ഇത് വീക്ഷിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് മകനായ ബിനോയ്ക്കും ദൈവത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും അതുപോലെ തന്നെ എല്ലാ പെൺമക്കൾക്കും അതിൻ്റെ കുടുംബാംഗങ്ങൾക്കും സഹോദരൻ ജോഷിക്കുട്ടി സാറ് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കൂടെ ഇരിക്കുന്ന എല്ലാ ബന്ധുമിത്രാദികൾക്കും അനുശോചനം അറിയിക്കുകയാണ്. നമുക്കറിയാം ഈ കോവിഡ് കാലത്ത് അധികമുള്ള ആൾക്കാർക്കൊന്നും ബന്ധുമിത്രാദികൾക്കൊന്നും ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ സാധിക്കാത്തൊരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ദൂരെയുള്ള ഒരാൾക്കും ആൾക്കും സംസ്ഥാനത്തിന് പുറത്തും രാജ്യത്തിന് പുറത്തുമുള്ളവർക്കുമൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥയുമുണ്ട്. ഈ അവസ്ഥയിലെല്ലാം ഈ സാഹചര്യത്തോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് ആണ് നമ്മൾ ഈ അമ്മച്ചിയെ യാത്രയാക്കുന്നത്. വാസ്തവത്തിൽ ഈ സുവിശേഷത്തിൽ പൗലോസ് ശ്ലീഹ തോമത്തിയസർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നത് പോലെ, ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ എന്ന തിരുവചനം പൂർത്തീകരിക്കപ്പെടുന്നുണ്ട്. കാരണം ഈ അമ്മച്ചി പ്രായാധിക്യത്താലും മരണമെന്ന യാഥാർത്ഥ്യത്തെ പിഴുതുന്നതിനായിട്ടും രണ്ട് മൂന്ന് മാസങ്ങളായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പല സാഹചര്യങ്ങളിലും രോഗാവസ്ഥ മുറിച്ചിക്കുകയും മരണത്തിനൊരുക്കമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലൂടെയും കടന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. വളരെ ഒരുങ്ങിയുള്ള ഒരു മരണമാണ്. നമുക്കറിയാം മരണത്തിനായിട്ട് ഒരുക്കിയത് ശാന്തിഭവനത്തിലെ ചുണങ്ങമ്പേരിയുള്ള ശാന്തിഭവനത്തിലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും നടത്തിയ അന്ത്യവാസികളും ഒക്കെയായിരുന്നു. അവരുടെയൊക്കെ പ്രാർത്ഥനയുടെ നടുവിൽ പ്രാർത്ഥിച്ച് ഒരുങ്ങി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകുവാനായിട്ട് വലിയ ഒരു ഭാഗ്യം ഈ അമ്മച്ചിക്ക് കിട്ടി എന്നുള്ളൊരു ഒരു സന്തോഷം നിറഞ്ഞ കാര്യമാണ്. മക്കളൊക്കെ അക്കാര്യങ്ങളൊക്കെ ദൂരത്തിൽ നിന്നും വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവർക്കതിൽ കൂടുതലൊന്നും ചെയ്യാൻ സാധിക്കുകയില്ലായിരുന്നു. നമ്മുടെ സാഹചര്യത്തിൽ അവർ ആ സഹനം ഇപ്പോൾ ഏറ്റെടുക്കുകയാണ് എന്നും നമുക്കറിയാം. ഈ അമ്മച്ചിയുടെ നിര്യാണത്തിൽ നമ്മൾ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഈ അമ്മച്ചിയോട് വിശുദ്ധമായിട്ടുള്ള രീതിയിൽ എല്ലാ സഹനങ്ങളും ഏറ്റുവാക്കി ജീവിതത്തിൻ്റെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും സഹനങ്ങളും ഏറ്റുവാങ്ങി അതുപോലെ തന്നെ കുടുംബജീവിതത്തിൻ്റെ സന്തോഷങ്ങളിലൂടെയും കടന്നുപോയി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഇപ്പോൾ 81 വയസ്സുണ്ട് കടന്നു പോകുന്ന ഈ അമ്മച്ചിയെ നമുക്കെല്ലാവർക്കും സന്തോഷത്തോടുകൂടി യാത്രയക്കാം. ദൂരെ ഇരിക്കുന്ന മകനോടും മക്കളോടും ഒക്കെയുള്ള അഭ്യർത്ഥനയും അതുതന്നെയാണ്. നമുക്ക് ഈ അമ്മച്ചിയെ സന്തോഷത്തോടുകൂടിയായി ഭാഗ്യപ്പെട്ട മരണം തന്നെയാണ്. പ്രാർത്ഥനയുടെ നടുവിൽ സിസ്റ്റേഴ്സിൻ്റെയും മറ്റ് ആളുകളുടെയും പ്രാർത്ഥനാനിർഭരമായിട്ടുള്ള ശുശ്രൂഷകൾക്ക് നടുവിൽ മരണത്തെ പുലികയും എല്ലാ അന്ത്യകുദാശകളും പ്രാർത്ഥനകളും ഏറ്റുവാങ്ങി എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകുവാനുള്ള ഭാഗ്യം ഈ അമ്മച്ചിക്കുണ്ടായി എന്നുള്ള ആ സത്യത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ നമുക്ക് സന്തോഷത്തോടു കൂടി അമ്മച്ചി യാത്രയക്കാം. അതുപോലെ തന്നെ ഈ അമ്മച്ചിയുടെ ജീവിതത്തിൽ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും മക്കളുടെ അസാന്നിധ്യവും ഒക്കെ ഉണ്ടായപ്പോൾ അതെല്ലാം സ്വയം സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് അനുഭവങ്ങളില്ലാതെ എനിക്ക് പഴവങ്ങാടി പള്ളിയിൽ പോയി കിടക്കണം എന്നുള്ള അന്ത്യ അവകാശവും നമ്മളിവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. അങ്ങനെ സന്തോഷത്തോടുകൂടി തൻ്റെ ഈ ജന്മനാട്ടിൽ വരാനും ഈ ജന്മനാട്ടിൽ തന്നെ അന്ത്യവിശ്രമം കൊള്ളുവാനുമുള്ള ഭാഗ്യം ലഭിച്ച ഒരുവളാണ് നമ്മുടെ ഈ അമ്മച്ചി. നമുക്കതുകൊണ്ട് അമ്മച്ചിയുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റി കൊടുത്ത ബന്ധുമിത്രാദികളോട് നന്ദിയോടുകൂടി നമുക്ക് ഈ ശവസംസ്കാര ശുശ്രൂഷ നടത്താം. ഈ അമ്മച്ചി നമുക്ക് വേണ്ടിയിട്ട് ചെയ്തു തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും സഹായങ്ങളും സേവനങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. സന്തോഷത്തോടുകൂടി അമ്മച്ചിക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവയെല്ലാം പുറത്ത് കർത്താവെ അങ്ങേ സന്നിധിയിലേക്ക് അമ്മച്ചി എടുക്കണമെന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി മക്കൾക്കും ബന്ധുക്കൾക്കും ജോഷിക്കുട്ടി സാറിനും കുടുംബാംഗങ്ങൾക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും അനുശോചനം അറിയിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ഈ കർമ്മത്തിൻ്റെ തുടർച്ചയിലേക്ക് കടക്കാം. നമ്മൾ ഈ കർമ്മത്തിന് ഇവിടുത്തെ കർമ്മത്തിന് ശേഷം പള്ളിയിലേക്ക് മൃതദേഹം സംവഹിക്കുന്നതാണ്. പള്ളിയിൽ വെച്ച് പള്ളിയിലെ കർമ്മങ്ങൾ നടത്തുന്നു. അതിനുശേഷം നമ്മൾ പഴവങ്ങാടി പള്ളി സെമിത്തേരിയിലേക്ക് പോകുന്നു.
അവിടെ വെച്ചും ബാക്കി കർമ്മങ്ങൾ നടക്കും. നമുക്ക് ഈ അമ്മച്ചിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവിനോട് കരുണ തോന്നണമേ. അനന്തമായ സ്നേഹത്തെ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുബുദ്ധാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൻ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, നിന്റെ ദാസിയുടെ പാപങ്ങൾ പൊറുക്കുകയും കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്വൈകവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചിടുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മടത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഭൂമിയിലും ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മടത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാം മർത്താമറിയും ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാം മർത്താമറിയും ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചടലിൽ നെടുവീർപ്പെട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ താണു. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ജീവനുയരും ഞാനാകുന്നു കരയരു ദേവം കരുണയുടന്തികമാർന്ന കിലേശൻ ശാന്തി പൊഴിഞ്ഞു. അന്നൊരു ദിവസം ബേസനിയാ
നല്ലവണ്ണം യുദ്ധം ചെയ്തു ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു അതിനാൽ നീതിയുടനായ അധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ വിശ്വസ്തരായ പിതൃക്ക് വാഗ്ദാനം ചെയ്യപ്പെടുന്ന ധ്യാനത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ നമ്മുടെ ചാമഞ്ചം എടുത്ത് പള്ളിയിലേക്ക് പ്രദക്ഷിണമായിട്ട് കൊടുക്കാം. എൻ്റെ സഹോദരനെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വീട് വാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതി എനിക്കാ നൽകിയ വസതി പരിശുദ്ധന്മാർ അവയെല്ലാം കടന്നു പോകുന്നു ശാശ്വത ഭാഗ്യം നരനരുളിടാൻ കഴിവില്ലാത്തോ പ്രഭയുടെ നാട്ടിൽ ഞാൻ അന്തിമയാത്ര
മുഖരിതമാക്കും തിരുലിഖിതങ്ങൾ
Nityanamatyam parishuddham,
Thank you.
സകലത്തിൻ്റെയും നാഥനായ ദൈവം തന്നെ നീതിമാന്മാരുടെ വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ മഹനീയമായ നിത്യജീവനെ ശ്രീരാജനെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ സമ്മാനപ്പെട്ടു പോയ മേശയുടെ മോശത്തിൽ അംഗത്തെ അനുഗമിക്കുകയും ഇവിടെ സംസ്കാരം സ്വീകരിച്ചയാളെ ബഹുമാനിക്കുകയും ചെയ്ത് നിങ്ങൾ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുക, അവിടുത്തെ കാരണത്തിൽ നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Thank you.
Thank you.